കോഴിക്കോട് നഗരത്തിൽ പലയിടങ്ങളിലും സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതും റോഡ് ടാറിംഗിന് ശേഷം സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കാത്തതും യാത്രക്കാരെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. സീബ്ര ലൈനുകൾ ഇല്ലാത്തതുകൊണ്ട് കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും ബുദ്ധിമുട്ടുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഈ സീബ്ര ലൈനൊക്കെ ഇപ്പൊ മാഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയൊരു സ്ഥലം നോക്കിയിട്ടാണ് ഇപ്പൊ ആളുകൾ മുറിച്ച് കിടക്കുന്നത്. അത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വണ്ടിക്കാരൊന്നും അങ്ങനെ നിർത്തി കൊടുക്കലില്ല. ആളുകൾക്ക് അറിയാം എവിടെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാം മാഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ അതൊന്ന് ക്ലിയർ ചെയ്യണം. എന്തായാലും ആക്സിഡന്റ് ഒക്കെ പരസ്പരം അങ്ങോട്ട് കൊണ്ട് സഹകരിച്ചങ്ങ് പോവുകയാണ് വണ്ടിക്കാർ. അപ്പൊ അത് നിങ്ങളൊന്ന് അധികാരികളുടെ ശ്രദ്ധയപ്പെടുത്ത്. ഈ സീബ്ര ലൈന് ഒരു 3 വർഷമായി ഇങ്ങനെ ഡെഡായി കിടക്കണ്. അത് കാരണം ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നവർ പലരും പല ആക്സിഡൻറ്റും ദിവസവും 3-4 ആക്സിഡൻറ്റും ഇവിടെ കാണാം. ഭയങ്കര വാക്ക് തർക്കമൊക്കെ ഉണ്ടാവും. ഈ പലരും ഈ വണ്ടി ഓടിക്കുമ്പോൾ സീബ്ര ലൈന് നിർത്താറില്ല. വണ്ടിക്കാർ നേരിട്ട് പോവും. അതുകൊണ്ട് പിന്നെ ഈ നടന്നു പോണ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസങ്ങളുണ്ട്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആരോടാ കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് സഹകരിക്കണം. സീബ്ര ലൈന് മഞ്ഞ് കിടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു വാഹനം സ്പീഡിൽ വരികയാണെങ്കിൽ ഈ സീബ്ര ലൈൻ ഉള്ളത് തന്നെ അവർ കാണില്ല. അപ്പോൾ യാത്രക്കാർ മുറിഞ്ഞു കിടക്കുമ്പോൾ സീബ്ര ലൈൻ ഇല്ലാത്ത ആ ഒരു ഇടത്തുകൂടി നടന്ന് വരുന്നതാണ് അവർ ശ്രദ്ധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്പീഡ് അവർ സ്ലോ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളെ കോഴിക്കോടല്ല പുറത്തുനിന്നുള്ള ആൾക്കാർ വരികയാണെങ്കിൽ തന്നെ സാധാരണ ഇതിലൂടെ മുറിഞ്ഞു കിടക്കുമ്പോൾ വണ്ടിക്കാർ സാധാ ഒരാൾ നടന്നു നടക്കുന്ന മാതിരി തന്നെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. സ്ലോ ചെയ്യാനോ അല്ലാതെ നിർത്തി കൊടുക്കാനോ അവർ നിൽക്കണില്ല. പിന്നെ 2-3 പ്രാവശ്യമായിട്ട് ഇവിടുന്ന് 2 പ്രാവശ്യം ഒരു വയസ്സായ ആളെ വണ്ടി തട്ടിയിട്ടുമുണ്ട്. 3-ാമത് ഒരു വണ്ടിക്കാരൻ തന്നെ ഇതിന് മൂക്കൂടി മുറിഞ്ഞു കിടക്കുമ്പോൾ സീബ്രാലൈൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കാലങ്ങളായി ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. സീബ്ര ലൈനുകൾ മാഞ്ഞു കിടക്കുന്നതിനാൽ റോഡ് മുറിച്ചു കിടക്കുന്ന കാൽനടക്കാരെ കണ്ടാലും ഡ്രൈവർമാർ വാഹനം നിർത്തി കൊടുക്കാത്ത സാഹചര്യമാണ് പലയിടങ്ങളിലും ഉള്ളത്. ഗതാഗത നിരക്ക് കൂടുതലുള്ള സ്ഥലവും 100 കണക്കിന് പേർ റോഡ് മുറിച്ചു കിടക്കുന്ന സാഹചര്യമായിരുന്നിട്ട് പോലും സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കുന്നതിൽ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത്. ക്യാമറമാൻ സുർജിത്തിനൊപ്പം നന്ദന MC, ടൈം ന്യൂസ്.